നവംബർ 27, വിശുദ്ധ ജെയിംസ് ഇന്റർസീസസ്. 5-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പേർഷ്യയിലെ എസ്റ്റിഗർഡ് 1-ാമൻ രാജാവിന്റെ പട്ടാളക്കാരനും കൊട്ടാര ജീവനക്കാരനുമായിരുന്ന ജെയിംസ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. രാജാവ് ക്രിസ്ത്യാനികളെ മതപീഡനത്തിന് വിധേയമാക്കിയിരുന്ന കാലത്ത് മരണഭയത്താൽ ജെയിംസ് തന്റെ വിശ്വാസം ഉപേക്ഷിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബം വിശ്വാസത്യാഗത്തിന് തയ്യാറായില്ല. എസ്റ്റിഗർഡ് രാജാവിന്റെ മരണത്തെ തുടർന്ന് പീഡനം അവസാനിച്ചപ്പോൾ ജെയിംസിന്റെ കുടുംബം അദ്ദേഹത്തെ ബന്ധപ്പെടുകയും പേർഷ്യയുടെ ലൗകിക രാജാവിന്റെ മുൻപാകെ തന്റെ സ്വർഗീയ രാജാവിനെ തള്ളിപ്പറഞ്ഞതിന് അവനെ ശാസിക്കുകയും ചെയ്തു. തന്റെ വിശ്വാസ നിഷേധത്തിന് കുടുംബത്തിന്റെ ശാസനകൾ കേട്ട ജെയിംസ് സ്വന്തം മനസാക്ഷിയുടെ കുറ്റപ്പെടുത്തലിനും വിധേയനായി. യഥാർത്ഥവും ആഴമേറിയതുമായ ഒരു മാനസാന്തര അനുഭവത്തിലൂടെ അവൻ കടന്നുപോയി. അത് അവനെ ജീവനുള്ള ദൈവവുമായി സുദൃഢമായൊരു ഐക്യത്തിലേക്ക് നയിച്ചു. പ്രായച്ചിത്തം ചെയ്യാൻ ആഗ്രഹിച്ച അദ്ദേഹം പുതിയ രാജാവായ ബഹ്റാമിന് മുൻപാകെ തന്റെ വിശ്വാസം ഏറ്റുപറയുകയും അതേ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ജെയിംസ് വിളിക്കപ്പെടുന്നത് ജെയിംസ് ഇന്റർസീസസ് എന്നാണ്. ഇന്റർസീസസ് എന്നാൽ അക്ഷരാർത്ഥത്തിൽ കഷ്ണങ്ങളായി മുറിച്ചത് എന്നാണ്. ഈ പേര് അദ്ദേഹത്തിന് നൽകിയതിലൂടെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ രീതി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജെയിംസിനെ ഒരു ദണ്ടിൽ തൂക്കിയിട്ട് ഘട്ടം ഘട്ടമായി പതിയെ 28 കഷ്ണങ്ങളാക്കി മുറിച്ചാണ് വധിച്ചത്. കൈകാലുകളുടെ വിരലുകൾ, പിന്നീട് കാലുകളും കൈകളും തുടങ്ങി ഓരോ സന്ധിബന്ധങ്ങളും അവർ മുറിച്ചു മാറ്റി. ഏറ്റവും ഒടുവിൽ ശിരസും. അദ്ദേഹത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നത് കാണാനെത്തിയ അനേകം ക്രിസ്ത്യാനികൾ അടങ്ങുന്ന ജനക്കൂട്ടം തന്റെ വിശ്വാസം ഉപേക്ഷിച്ച് സൂര്യനെ ആരാധിക്കാനും അതുവഴി ജീവൻ രക്ഷിക്കാനും അവനെ പ്രേരിപ്പിച്ചെങ്കിലും കഠിനമായ പീഡനങ്ങൾക്ക് മുൻപിലും അവൻ തന്റെ വിശ്വാസം ഉപേക്ഷിച്ചില്ല. പകരം തന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റപ്പെടുന്ന ഓരോ കഷ്ണവും അവൻ ജീവനുള്ള ദൈവത്തിനുള്ള സമർപ്പണമാക്കി മാറ്റി. അങ്ങനെ രക്തസാക്ഷിത്വത്തിന്റെ കിരീടം നേടി. ഗുണ്ടിഷാപൂരിലെ ബേത്ത് ലാബത്തിൽ വച്ചാണ് അദ്ദേഹം വധിക്കപ്പെട്ടത്. ഈ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നത്തെ ഇറാനിലെ ഡെസ്ഫൂളിന് സമീപമാണ്. ജെയിംസിന്റെ വധശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ ലഭിക്കാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഈ അഭ്യർത്ഥന നിരസിക്കപ്പെട്ടു. പിന്നീട് അവർ അദ്ദേഹത്തിന്റെ ഏതാനും ശരീരഭാഗങ്ങൾ മോഷ്ടിച്ച് അവ എങ്ങനെയോ പോർച്ചുഗലിലെ ബ്രാഗയിലുള്ള കത്തീഡ്രലിൽ എത്തിക്കുകയും അവിടുത്തെ തിരിശേഷിപ്പുകളുടെ കപ്പേളയിൽ ഒരു പേടകത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ പെങ്ങാമുക്കിലുള്ള സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് സിറിയൻ ഓർത്തഡോക്സ് പഴയ പള്ളിയുടെ സമീപമുള്ള കുരിശുപള്ളിയിൽ ഒരു സുവർണ പേടകത്തിൽ വിശുദ്ധ ജെയിംസിന്റെ വിരലിൽ നിന്നുള്ള ഒരു അസ്ഥിക്കഷ്ണം തിരിശേഷിപ്പായി സൂക്ഷിച്ചിരിക്കുന്നു. മോറിയാക്കോബ് എംഫാസ്കോ സഹദ എന്നാണ് ഓർത്തഡോക്സ് വിശ്വാസികൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. 1868 ഡയോനീഷ്യസ് ജോസഫ് തിരുമേനിയും പരുമല തിരുമേനിയും സ്ഥാപിച്ച കുരിശുപള്ളിയാണിത്. ഡയോനീഷ്യസ് ജോസഫ് തിരുമേനി മെത്രാപൊലീത്തയായി ഉയർത്തപ്പെട്ടപ്പോൾ അന്ത്യോക്യയുടെ പാത്രിയാർക്കീസായിരുന്ന ഇഗ്നാത്തിയോസ് യാക്കൂബ് 2-ാമനാണ് അദ്ദേഹത്തിന് ഈ തിരുശേഷിപ്പ് സമ്മാനിച്ചത്. പൗരസ്ത്യ രാജ്യങ്ങളിൽ ഏറെ അറിയപ്പെടുന്ന വിശുദ്ധ ജെയിംസിന്റെ നാമത്തിൽ ജെറുസലേമിലും ലെബനോനിലും സിറിയയിലുമടക്കം ധാരാളം ദേവാലയങ്ങളും ആശ്രമങ്ങളും സ്ഥാപിതമായിട്ടുണ്ട്. ദൈവവിളികൾ നഷ്ടപ്പെട്ടവരുടെയും പീഡനത്തിന് ഇരയായവരുടെയും രക്ഷാധികാരിയാണ് വിശുദ്ധ ജെയിംസ് ഇന്റർസീസസ്. സ്വർഗനിവാസികൾ സകലരും.